ലോക്സഭാ പൊന്നാനി മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി പി വി അൻവർ സമർപ്പിച്ച നാമനിർദ്ദേശ പത്രികയിൽ തെറ്റായ സത്യവാങ്മൂലം നൽകിയതായി പരാതി. വിവരാവകാശ പ്രവർത്തകരായ കെ വി ഷാജി, മനോജ് കേദാരം എന്നിവരാണ് പരാതിയുമായി രംഗത്ത് എത്തിയിരിക്കുന്നത്. പി വി അൻവറിൻ്റെ അദ്ദേഹം സമർപ്പിച്ചിട്ടുള്ള പുതിയ അഫിഡാവിറ്റിൽ, അതായത് പൊന്നാനി നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് ഇടത് സ്വതന്ത്രനായിട്ട് മത്സരിക്കുന്ന സമയത്ത് നൽകിയിട്ടുള്ള പുതിയ അഫിഡാവിറ്റിൽ 9 വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളുണ്ട് എന്നാണ് വിവരാവകാശ കൂട്ടായ്മയുടെ അന്വേഷണത്തിൽ സൂക്ഷ്മ പരിശോധനയിൽ ബോധ്യമായത്. അത്തരത്തിലൊരു പരിശോധനയ്ക്ക് ഞങ്ങളെ പ്രചോദിപ്പിച്ചിട്ടുള്ളത് അദ്ദേഹം ഇതിനു മുമ്പ് നൽകിയിട്ടുള്ള എറണാട് മത്സരിച്ചപ്പോഴും വയനാട് മത്സരിച്ചപ്പോഴും ഇപ്പോൾ ഒടുവിൽ നിലമ്പൂർ മത്സരിച്ചപ്പോഴും നൽകിയിട്ടുള്ള അഫിഡാവിറ്റിൽ അദ്ദേഹത്തിൻ്റെ കൈവശം 207 ഏക്കറോളം ഭൂമി കൈവശം അദ്ദേഹത്തിൻ്റെ ഒന്നാം ഭാര്യയും അദ്ദേഹം കൈവശം വെച്ചിട്ടുണ്ട് എന്ന് പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. വിവരാവകാശ കൂട്ടായ്മയുടെ പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു. ഇത് സംബന്ധിച്ച് നിയമസഭാ സ്പീക്കർക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനും ഗവർണർക്കും ഉൾപ്പെടെ പരാതി നൽകിയിരുന്നെങ്കിലും ആ പരാതികളിലൊന്നും തന്നെ വേണ്ട രീതിയിലുള്ള തുടർ പ്രവർത്തനങ്ങൾ നടത്താൻ സർക്കാർ തയ്യാറായില്ല. മറ്റൊന്ന് നിയമപരമായ ചില സാങ്കേതിക തടസ്സങ്ങൾ ആ കോൺസ്റ്റിറ്റ്യുവൻസിയിലുള്ള ആളുകൾ തന്നെ പരാതി ഉന്നയിക്കണമെന്ന നിയമപരമായ ഒരു പ്രതിസന്ധിയിൽ ഞങ്ങൾക്ക് അതിൻ്റെ തുടർ പ്രവർത്തനം നടത്താൻ സാധിക്കാതെ വരികയാണുണ്ടായിട്ടുള്ളത്. അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് പുതിയ അഫിഡാവിറ്റിൽ എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് പരിശോധിക്കുന്നതിൻ്റെ ഭാഗമായാണ് പുതിയ അഫിഡാവിറ്റ് പരിശോധനയ്ക്ക് വിധേയമാക്കിയത്. അത് വിധേയമാക്കിയ സമയത്ത് അദ്ദേഹം ഈ മുമ്പ് കൊടുത്ത അഫിഡാവിറ്റും ഇപ്പോഴത്തെ അഫിഡാവിറ്റും തമ്മിൽ 9 വസ്തുതകൾ വിരുദ്ധമായിട്ടുണ്ട്. അതിൽ പ്രധാനമായിട്ടുള്ളത് ഒന്ന്, അദ്ദേഹത്തിൻ്റെ കൈവശം ഉണ്ടായിരുന്ന 207 ഏക്കർ ഭൂമി മുമ്പ് കൊടുത്തിരുന്ന അഫിഡാവിറ്റുകളിലെല്ലാം 3 അഫിഡാവിറ്റുകളിലും പറഞ്ഞിരുന്നത് അദ്ദേഹത്തിന് ഒന്നാം ഭാര്യയ്ക്കും 207 ഏക്കറോളം ഭൂമിയുണ്ട് എന്നാണ്. അങ്ങനെയെങ്കിൽ ഇത്തവണ അദ്ദേഹം കൊടുത്തിട്ടുള്ള അഫിഡാവിറ്റിൽ 29 സംതിങ് ഏക്കർ ഭൂമി മാത്രമാണ് ഉള്ളത്. അങ്ങനെയെങ്കിൽ 207 മുമ്പ് പ്രസ്താവിച്ചിരുന്ന 207 ഏക്കർ ഭൂമിയിൽ നിന്ന് മിച്ചം വരുന്ന 29 ഏക്കർ കഴിഞ്ഞ് മിച്ചം വരുന്ന ഭൂമി അദ്ദേഹം എങ്ങനെയാണ് കൈയൊഴിഞ്ഞത്, അങ്ങനെ കൈയൊഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നുള്ള ആദായം എന്താണ് എന്ന് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഈ കാര്യത്തിൽ പറഞ്ഞു പുതിയ അഫിഡാവിറ്റിൽ വ്യക്തമാക്കിയിട്ടില്ല. മറ്റൊന്ന്, പുതിയ അഫിഡാവിറ്റ് പ്രകാരം തന്നെ 29 സംതിങ് ഏക്കർ അദ്ദേഹം കൈവശം വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അങ്ങനെയിൽ അത് ഭൂപരിഷ്കരണ നിയമപ്രകാരം കുറ്റകരമായ കാര്യമാണ്. 15 ഏക്കറിൽ കൂടുതൽ ഒരു ഭൂമി ഇന്ന് ഒരു സ്വകാര്യ വ്യക്തിക്ക് കൈവശം വെക്കാൻ സാധ്യമല്ല. എന്നാൽ 29 ഏക്കർ തൻ്റെ കൈവശം ഉണ്ട് എന്ന് അഫിഡാവിറ്റിലൂടെ വീണ്ടും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ്. അതിന് നിയമവിരുദ്ധമായിട്ടുള്ള ഭൂപരിഷ്കരണ നിയമത്തിന് വിരുദ്ധമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റാണത്. അപ്പോൾ അത് അദ്ദേഹത്തിനെതിരെ നടപടി സർക്കാരും തെരഞ്ഞെടുപ്പ് കമ്മീഷനും, അതായത് നിയമം ഞാൻ വയലേറ്റ് ചെയ്തു എന്ന് സമ്മതിക്കുകയാണ് അദ്ദേഹം സ്റ്റേറ്റ്മെൻറ്റിലൂടെ സമ്മതിക്കുകയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അത്തരത്തിൽ 9 കാര്യങ്ങളാണ് വിവരാവകാശ കൂട്ടായ്മയുടെ സൂക്ഷ്മ പരിശോധനയിൽ അദ്ദേഹത്തിനെതിരെ കണ്ടെത്തിയിട്ടുള്ളത്. പി വി അൻവർ എന്ന് പറയുന്ന MLA ആയിട്ടുള്ള അദ്ദേഹം ഇന്നും പരിസ്ഥിതി സമിതിയുടെ അംഗമാണ്, പരിസ്ഥിതി സമിതിയിൽ അംഗമാണ്. അദ്ദേഹത്തിനെതിരെ കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തിൻ്റെ ബന്ധുവിൻ്റെ ഒരു പരിസ്ഥിതി വിരുദ്ധമായ ഒരു സ്ഥാപനം, ഒരു നിർമ്മാണം പൊളിച്ചു നീക്കണമെന്നും ഹൈക്കോടതി ഉത്തരവിട്ടുള്ളത്. അത്തരത്തിൽ പരിസ്ഥിതി വിരുദ്ധമായി പ്രവർത്തിക്കുകയും പാരിസ്ഥിതിക വിരുദ്ധമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുകയും ചെയ്യുന്ന ഒരു ജനപ്രതിനിധി പരിസ്ഥിതി നിയമസഭയുടെ പരിസ്ഥിതി സമിതിയിൽ അംഗമായിരിക്കുന്നു എന്നുള്ളത് വളരെ വിചിത്രമായിട്ടുള്ള ഒരു കാര്യമാണ്. കർണാടകയിൽ അദ്ദേഹത്തിന് 11 ഏക്കറിലധികം വരുന്ന ഭൂമിയും ക്രഷറും സ്വന്തമായിട്ടുണ്ട്. അത് അദ്ദേഹത്തിന് സ്വന്തമായിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹം തന്നെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യങ്ങളാണ്. ആ കാര്യങ്ങളും അഫിഡാവിറ്റിൽ വ്യക്തമാക്കുന്നില്ല, ഇത്തവണത്തെ അഫിഡാവിറ്റിൽ പറഞ്ഞിട്ടില്ല. ഇത് സംബന്ധിച്ച് സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണയ്ക്ക് ഇവർ പരാതി സമർപ്പിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ മലപ്പുറം. വിലക്കുറിവിന്റെ വിസ്മയങ്ങളുമായി നാമിയ വെഡിംഗ് സെന്റർ ചേണ്ടി ഓൾസോ അറ്റ് എടവണ്ണപ്പാറ.